Hi dear friends, assalamu alaikum and welcome back to our channel. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ആദ്യം ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ടായിരിക്കണം അരിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതൊന്ന് വഴഞ്ഞു വന്ന ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് വളരെ നേർത്തതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ മസാലക്കൂട്ടിയോട് റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അധികം വെള്ളം ആവാനും പാടില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കണം. മാവ് റെഡി ആയി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മുട്ടയും മാവും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മസാല കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചുട്ടെടുക്കേണ്ട പണി കൂടിയേ ഉള്ളൂ. ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അധികം നെയ്യ് വേണ്ട, കുറച്ചെടുത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സാദാ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് പരത്തി കട്ടി ഉറച്ച് നമുക്ക് ആവശ്യത്തിന് വെളുപ്പാക്കി ചുട്ടെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ദോശ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇതിൻ്റെ കൂടെ തക്കാളി ചട്നി, സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.